നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. ഫോർബ്സ് ഇന്ത്യ പുറത്തിറക്കിയ 100 താരങ്ങളുടെ പട്ടികയിൽ മമ്മൂട്ടിയും ഇടം പിടിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പോയ വർഷത്തിൽ ഏറ്റവും അധികം വരുമാനം നേടിയ താരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ആദ്യ മലയാളി കൂടിയാണ് മെഗാസ്റ്റാർ. 49-ാമത്തെ സ്ഥാനമാണ് മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. 18 കോടിയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷത്തെ വരുമാനം. ക്രിക്കറ്റ് താരങ്ങളായ സുരേഷ് റെയ്ന, ഭുവനേശ്വർ കുമാർ എന്നിവരെ പിന്തള്ളിയാണ് മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി മുന്നിലേക്കെത്തിയത്. മമ്മൂട്ടിയെ കൂടാതെ മലയാളിയായ നയൻതാരയും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 15.7 കോടിയാണ് നയൻസിന്റെ വരുമാനം. എന്നാൽ മലയാളി താരങ്ങളുടെ ലിസ്റ്റിലല്ല നയൻതാരയുള്ളത്. 2017 ഒക്ടോബർ 1 മുതൽ 2018 സെപ്റ്റംബർ 30 വരെയുള്ള വരുമാനം കണക്കാക്കിയാണ് ഫോർബ്സ് മാസിക ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. മമ്മൂട്ടിക്കിനെ ധൈര്യമായി പ്രതിഫലം കൂട്ടാമെന്നാണ് ആരാധകർ പറയുന്നത്. ഈ നേട്ടത്തെ അവർ ഇതിനകം തന്നെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. 2019 മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വർഷം തന്നെയായിരുന്നു. തെലുങ്കിലിറങ്ങിയ യാത്രയും തമിഴിലിറങ്ങിയ പേരൻപും മലയാളത്തിലിറങ്ങിയ മധുരരാജയും ഒരുപോലെ ഹിറ്റായ 3 സിനിമകളാണ്. ഇതോടെ 3 സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ ഹിറ്റുകൾ സമ്മാനിച്ച നടൻ എന്ന പേരും മമ്മൂട്ടിക്ക് സ്വന്തമാക്കാനായി. പതിവ് പോലെ തന്നെ സൽമാൻഖാനാണ് 1-ാം സ്ഥാനത്തുള്ളത്. തുടർച്ചയായ 3-ാമത്തെ തവണയാണ് അദ്ദേഹം 1-ാം സ്ഥാനം അലങ്കരിക്കുന്നത്. 253.25 കോടിയാണ് സൽമാൻഖാന്റെ വരുമാനം. 228.09 കോടിയുമായി വിരാട് കോഹ്ലിയാണ് 2-ാം സ്ഥാനത്തുള്ളത്. 185 കോടിയുമായി അക്ഷയ് കുമാറാണ് 3-ാം സ്ഥാനത്തുള്ളത്. 112 കോടിയുമായി ദീപിക പദുകോണാണ് 4-ാം സ്ഥാനത്ത്. 101 കോടിയുമായി MS ധോണി 5-ാം സ്ഥാനത്തുമുണ്ട്. തമിഴകത്തിന്റെ സ്വന്തം മക്കൾ സെൽവൻ വിജയ് സേതുപതി 34-ാമത്തെ സ്ഥാനത്താണുള്ളത്. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.